നമസ്കാരം, സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംരംഭക കൺവെൻഷൻ എറണാകുളത്ത് നടന്നു. ലേമെറിഡിയൻ ഹോട്ടലിൽ ജോൺ ബ്രിട്ടാസ് എം പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വാഗയിൽ തുറന്നു പ്രവർത്തിച്ച കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഘത്തിന്റെ ചിത്രങ്ങൾ പാവർട്ടി പോലീസ് പുറത്തുവിട്ടു. ഹർത്താൽ അക്രമത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി സമിതി, മണലൂർ ഏരിയ കമ്മിറ്റി തങ്ങളുടെ ആംബുലൻസ് ആക്രമിച്ചതിൽ ശക്തമായ പ്രതിഷേധവുമായി പുന്നിയൂർക്കുളം ക്രിയേറ്റീവ് വായനശാല പ്രവർത്തകരും. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി തൃശൂർ റോഡ് മുന്നറിയിപ്പില്ലാതെ അടച്ചത് യാത്രികരെ വലച്ചു. പ്രധാന ബദൽ റോഡായ മാവിൻ ചുവട് റോഡ് ടാറിംഗിനായി അടച്ചത് യാത്രാ ദുരിതം ഇരട്ടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സിഒഎ സംരംഭക കൺവെൻഷൻ എറണാകുളത്ത് നടന്നു. ലേമെറിഡിയൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കൺവെൻഷൻ ജോൺ ബ്രിട്ടാസ് എം പി ഉദ്ഘാടനം ചെയ്തു. സഫാരി ടിവി മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കേരള വിഷനിൽ നിക്ഷേപകരായിട്ടുള്ള കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൺവെൻഷൻ എറണാകുളം ലേമെറിഡിയൻ കോൺഫറൻസ് ഹാളിൽ നടന്നു. കൺവെൻഷൻ രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് ഉദ്ഘാടനം ചെയ്തു. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഫാരി ടിവി മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കൺവെൻഷനിൽ വെച്ച് കേരള വിഷൻ ന്യൂസ് ചാനലിന്റെ റീലോഞ്ചിംഗ് പ്രൊമോയുടെ പ്രകാശനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിച്ചു. കേരള വിഷന്റെ മൊബൈൽ ഫോൺ സർവീസായ കേട്ടൽ മൊബൈൽ സിം ജോൺ ബ്രിട്ടാസ് എം പി സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് കൈമാറി പ്രകാശനം നിർവഹിച്ചു. ബ്രോഡ്ബാൻഡ് ഹെൽപ്പ് ഡെസ്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയറിന്റെയും ലോഞ്ചിംഗും നടന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റും കെ സി സി എൽ സ്ഥാപക ചെയർമാനുമായിരുന്ന എൻ എച്ച് അൻവറിന്റെ സ്മരണയ്ക്കായുള്ള എൻ എച്ച് അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ബൈജു ചന്ദ്രന് അഡ്വക്കേറ്റ് എ എം ആരിഫ് എം പി സമ്മാനിച്ചു. വിവിധ വിഭാഗങ്ങളിലായുള്ള മറ്റ് ടെലിവിഷൻ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. എൻ എച്ച് അൻവർ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി കെ വിജയകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ ജൂറി ചെയർമാൻ ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ എൻ എച്ച് അൻവർ ട്രസ്റ്റ് അംഗവും ലേക്ഷോർ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് എസ് കെ അബ്ദുള്ള, കേബിൾ സ്കാൻ മാസികയുടെ സിഇഒ എൻ ഇ ഹരികുമാർ, വി എസ് ജ്യോതികുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിഒഎ മുൻ ജനറൽ സെക്രട്ടറിയും കെ സി സി എൽ ചെയർമാനുമായ കെ ഗോവിന്ദൻ, കെ സി സി എൽ എം ഡി സുരേഷ് കുമാർ പി പി, ന്യൂസ് തമിഴ് 24x7 ടി സി സി എൽ ചാനലുകളുടെ ചെയർമാൻ ഷക്കീലൻ, ടൈംസ് നെറ്റ്വർക്ക് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, സിനിമ ടി വി സിഇഒ ഹിതേഷ് സബർവാൾ, സിഒഎ ജനറൽ സെക്രട്ടറി കെ വി രാജൻ, കെ സി ബി എൽ എം ഡി രാജ്മോഹൻ മാംബ്ര, സിഒഎ ട്രഷറർ പി എസ് സിബി, കെ സി സി എൽ സിഒ പത്മകുമാർ എൻ, കെ സി സി എൽ ഡയറക്ടർ ജ്യോതികുമാർ, ചാർട്ടേഡ് അക്കൌണ്ടന്റ് പി കെ ജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിസിടിവി. പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വാഗയിൽ തുറന്നു പ്രവർത്തിച്ച കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഘത്തിന്റെ ചിത്രങ്ങൾ പാവർട്ടി പോലീസ് പുറത്തുവിട്ടു. വാഗമാനതി യു പി സ്കൂൾ പരിസരത്തുള്ള കുന്നത്തുള്ളി പ്രതീഷ്, മുഹമ്മദ് അലി എന്നിവരുടെ കടകൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിന്റെ മറവിൽ ആക്രമണമുണ്ടായത്. പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിന് മേഖലയിൽ തുറന്നു പ്രവർത്തിച്ച രണ്ട് സ്ഥാപനങ്ങളുടെയും ചില്ലുകൾ ബൈക്കിലെത്തിയ സംഘം വടിവാൾ ഉപയോഗിച്ച് വെട്ടിത്തകർക്കുകയായിരുന്നു. മുഖം മറച്ച രണ്ടംഗ സംഘം ഇരുചക്രവാഹനത്തിലെത്തിയാണ് അക്രമം നടത്തിയത്. സംസ്ഥാനത്തുടനീളം ഹർത്താൽ അനുകൂലികൾ ഇരുചക്രവാഹനങ്ങളിൽ മുഖം മറച്ചെത്തി അക്രമങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. വാഗയിലെ കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണവും സമാന രീതിയിലുള്ളതായിരുന്നു. കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ അക്രമത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പാവർട്ടി പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി മേഖലയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതികളുടെ ചിത്രങ്ങൾ ശേഖരിച്ചത്. സ്കൂട്ടറിലെത്തി ആക്രമണം നടത്തിയ പ്രതികളുടെ ചിത്രങ്ങൾ പാവർട്ടി പോലീസ് പുറത്തുവിട്ടു. അന്വേഷണം ഊർജിതമാക്കിയതായും പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുമെന്നും സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വ്യക്തമാക്കി. സിസിടിവി ന്യൂസ്, കേച്ചേരി. പോപ്പുലർ ഫ്രണ്ട് പ്രഖ്യാപിച്ച ഹർത്താലിന്റെ ഭാഗമായി വാഗയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കുകയും വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിൽ സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി, മണലൂർ ഏരിയ കമ്മിറ്റി ശക്തിയായി പ്രതിഷേധിച്ചു. കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അർഹമായ ശിക്ഷ നൽകുകയും ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി സമിതി മണലൂർ ഏരിയ പ്രസിഡന്റ് ലതീഷ് നാരായണൻ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എം വി ബാബു അധ്യക്ഷനായി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം സത്യൻ പാറപ്പുറത്ത്, വ്യാപാരി വ്യവസായി സമിതി സിമന്റ് പ്രൊഡക്ട്സ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ വാഗ, യൂണിറ്റ് സെക്രട്ടറി ഇ ഡി ദേവസി, ട്രഷറർ അനിൽ കളരിക്കൽ എന്നിവർ സംസാരിച്ചു. ഈ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്
ഏത് രാഷ്ട്രീയ സംഘടന വന്നാലും അവരോടെല്ലാം സഹകരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഇനി അവർക്കൊരു വെളുപ്പുണ്ടാവുന്നുണ്ട് അവരുടെ ഭാഗത്തൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ അവർക്ക് വേണ്ട സംഭാവനകൾ കൊടുത്തുകൊണ്ടും എന്തുണ്ടായാലും എന്ത് സംഭവം ഉണ്ടായാലും മിണ്ടാതിരിക്കുന്ന ഒരു സംഘടനയായി ആരും കണക്കാക്കരുത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ പ്രതിഷേധിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഉള്ള ഒരു സംഘടന തന്നെയാണ് എന്ന് തന്നെയാണ് ഈ നേരത്തെ നമുക്ക് ഇവിടെ പറയാനുള്ളത്. വാഗാമാലതി യു പി സ്കൂൾ പരിസരത്തുള്ള കുന്നത്തുള്ളി പ്രദീഷ്, മുഹമ്മദ് അലി എന്നിവരുടെ കടകൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിന്റെ മറവിൽ ആക്രമണം നടന്നത്. വടിവാൾ ഉപയോഗിച്ച് കച്ചവട സ്ഥാപനങ്ങളുടെ ചില്ലുകൾ രണ്ടംഗ സംഘം തകർക്കുകയായിരുന്നു. പ്രദീഷിന്റെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ അടിയന്തര സാമ്പത്തിക സഹായം വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് കൈമാറി. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ആനത്താവളത്തിൽ കൃഷ്ണാരാമം പദ്ധതിക്ക് തുടക്കമായി. ആനത്താവളത്തിലെ ആവാസ വ്യവസ്ഥയും വനാന്തരീക്ഷവും രൂപപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആനവയർ കൂടി നിറയ്ക്കുവാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. അപൂർവ ഇനത്തിൽപ്പെട്ട ആനമുളത്തൈ നട്ട് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 10 വർഷത്തിനകം 10 സെന്റ് വിസ്തൃതിയിൽ വളർന്നു പന്തലിക്കുന്ന അപൂർവ ഇനം മുളയാണ് ആനമുള. തെങ്ങിനോളം വരെ തടിക്ക് വലുപ്പം വരും. കൂടാതെ മറ്റൊരിനമായ ലാത്തിമുളയും നട്ടു. തൂങ്ങി നിൽക്കാതെ വലിയ വലുപ്പം വരുന്ന മുളങ്കാടായി ഇത് മാറും. ഈ ഇനങ്ങൾക്ക് മുള്ളില്ല എന്നതും പ്രത്യേകതയാണ്. മുളയില ആനകൾക്ക് പ്രിയ ഭക്ഷണമായതിനാൽ ആനത്താവളത്തിലെ ആനകൾക്ക് കുശാലാകും. ഒരു ആനമുളയും 43 ലാത്തിമുളകളുമാണ് ആനത്താവളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നട്ടത്. പീച്ചിയിലുള്ള കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ആവശ്യമായ തൈകൾ ലഭ്യമാക്കിയത്. പദ്ധതിയുടെ ഭാഗമായി കൃഷ്ണപ്രിയ വൃക്ഷങ്ങളായ കടമ്പ്, മുളകൾ, അരയാൽ തുടങ്ങിയവയും അനുയോജ്യമായ സ്ഥലത്ത് നട്ടുവളർത്തും. ആവശ്യമായ വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്ന പദ്ധതിയായ കൃഷ്ണാരാമത്തിലൂടെ ദേവസ്വത്തിന്റെ വ്യത്യസ്ത ആവശ്യങ്ങൾ നിറവേറ്റാനാകുമെന്നും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു. സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ മേധാവിയുമായിട്ടുള്ള ഹരിനാരായണ മാഷിന്റെ തന്നെ നിർദ്ദേശവും ഉപദേശവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നീക്കാൻ അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായും ഇന്നിവിടെ നടന്ന 50 മുളകൾ ഒരു 3 വർഷം കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ ആനത്താവളത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വളർന്ന് വികസിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം കെ ഹരിനാരായണൻ, പ്രൊഫസർ ഹരിദയാൽ, ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ എ കെ രാധാകൃഷ്ണൻ, പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർമാരായ കെ ജി സുരേഷ് കുമാർ, ലജുമോൾ, ദേവസ്വം വെറ്റിനറി സർജൻ ഡോക്ടർ ചാരുജിത്ത് നാരായണൻ, ഹെൽത്ത് സൂപ്പർവൈസർ എം എൽ രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളത്ത് കരുതൽ തടങ്കിലാക്കിയ 2 SDPI പ്രവർത്തകരെ പോലീസ് വിട്ടയച്ചു. SDPI തൃശൂർ ജില്ലാ സെക്രട്ടറി കരിക്കാട് സ്വദേശി താഴത്തേതിൽ വീട്ടിൽ റാഫി, പഞ്ചായത്ത് സെക്രട്ടറി തായംകുളം വീട്ടിൽ ഷാനിഫ് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് കരുതൽ തടങ്കിലാക്കിയിരുന്നത്. ഇവരുടെ മൊബൈൽ ഫോണുകളും പിടിച്ചുവച്ചിരുന്നു. രാവിലെ 8 മണിക്കായിരുന്നു ഇന്നലെ ഇരുവരെയും പോലീസ് കരുതൽ തടങ്കലിനായി കരിക്കാട് നിന്നും കസ്റ്റഡിയിൽ എടുത്തത്. തുടർന്ന് ഹർത്താൽ അവസാനിച്ച് 6:30 വിട്ടയക്കുകയും ചെയ്തു. ഹർത്താലിന്റെ ഭാഗമായുള്ള അക്രമ സാധ്യതകൾ പരിഗണിച്ചാണ് ഇരുവരെയും കരുതൽ തടങ്കലിൽ വെച്ചതെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കി പണിത മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പോർക്കുളം മാറാതായി ശ്രീഹ പള്ളിയുടെ കൂദാശ ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ കൂദാശയുടെ 2ാം ഘട്ടം തുടങ്ങും. ഇന്ന് വൈകിട്ട് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസിനെ പോർക്കുളം കുരിശുപള്ളിയിൽ നിന്ന് രഥത്തിലേറ്റി പള്ളിയിലേക്ക് ആനയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. വിദ്യാർത്ഥികളുടെ ബാൻഡുവാദ്യവും മറ്റു വാദ്യമേളങ്ങളും സ്വീകരണ ഘോഷയാത്രയെ പ്രൗഢമാക്കി. പ്രചനവേഷങ്ങളുമായി കുട്ടികളും റാലിയിൽ പങ്കെടുത്തു. ഘോഷയാത്ര പുതുക്കി പണിത ദേവാലയത്തിലെത്തിയതിനെ തുടർന്ന് പള്ളിയിലെ നിലവിളക്ക് തെളിയിച്ച സിറിൽ മാർ ബസേലിയോസ് കൂദാശയുടെ ആദ്യഘട്ട ശുശ്രൂഷ നടത്തി. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം പൊതുസദ്യയുമുണ്ടായി. ഞായറാഴ്ച രാവിലെ കൂദാശയുടെ 2ാം ഘട്ടം ആരംഭിക്കും. മാർ ബസേലിയോസ് മുഖ്യകാർമികനായി മൂന്നിമേൽ കുർബാനി അർപ്പിക്കും. പുതുക്കി പണിത കൊടിമരവാഴുവിന് ശേഷം പള്ളിപ്പെരുന്നാളിന് തിരുമേനി കൊടിയേറ്റും. പൊതുസദ്യയുമുണ്ടാകും. 2:30 നടക്കുന്ന സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. യുഹനാൻമാർ മിലിത്തിയോസ്, രമ്യ ഹരിദാസ് MP, AC മൊയ്തീൻ MLA എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. രാത്രി മ്യൂസിക് നൈറ്റും ഉണ്ടാകും. സിസിടിവി ന്യൂസ്, തിരുമ്പിലാവ. വേലൂർ വെള്ളരഞ്ഞൂരിൽ ഗൃഹനാഥനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെങ്കലശ്ശേരി വീട്ടിൽ 69 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് സംഭവം. വീട്ടുകിണറ്റിലാണ് വീണത്. ആത്മഹത്യയാണെന്ന് കരുതുന്നു. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി സംസ്കാരം നടത്തി. മീനഭാര്യയും മിഥിൽ ശരത് എന്നിവർ മക്കളുമാണ്. കുന്നംകുളം നഗരസഭയിൽ തെരുവുനായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു. ആദ്യ ദിനം നടത്തിയത് 40 വാക്സിനേഷൻ.
നഗരത്തിൽ അലയുന്ന തെരുവുനായ്ക്കളിൽ പേ വിഷബാധ ഏൽക്കാതിരിക്കാൻ ആന്റി റാബിസ് വാക്സിൻ നൽകുന്ന നടപടിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കമായി. ആദ്യ ദിനം പാറയിൽ മാർക്കറ്റ് പരിസരത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് തെരുവുനായ് വാക്സിനേഷൻ ആരംഭിച്ചത്. 40 നായ്ക്കളിൽ കുത്തിവയ്പ് നടത്തി. തിങ്കളാഴ്ച ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ പരിസരം, കുർക്കൻപാറ, ഗ്രീൻ പാർക്ക് എന്നിവിടങ്ങളിലാണ് വാക്സിനേഷൻ നടത്തുക. വാക്സിനേഷൻ നടത്തിയ നായ്ക്കളെ തിരിച്ചറിയുന്നതിനായി നായ്ക്കളിൽ സ്പ്രേ പെയിന്റും അടിച്ചിട്ടുണ്ട്. വാക്സിനേഷൻ ക്യാമ്പയിൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ്, ടി സോമശേഖരൻ, പി കെ ഷെബിൻ, കൌൺസിലർമാരായ സന്ദീപ് ചന്ദ്രൻ, സുനിൽകുമാർ, വിനോദ്, സജീവൻ, സനൽ, ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് ലക്ഷ്മണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പി എ വിനോദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം എസ് ഷീബ, അരുൺകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ എ വി ഷിബു, വെറ്റിനറി സർജൻ ഡോക്ടർ റെജിൻ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാക്സിനേഷൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. സിസിടിവി ന്യൂസ്, കുന്നംകുളം. കൈപ്പറമ്പിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രികന് പരിക്കേറ്റു. കൈപ്പറമ്പ് അമ്പലത്തിന് സമീപം സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രികനായ മഴുവഞ്ചേരി ചക്രാത്തയിൽ ഹംസയ്ക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ കെച്ചേരി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിലെ കുഴിയടച്ച് ഞമനങ്ങാട് എൻ എം കെ സ്മാരക കമ്മിറ്റി. നായരങ്ങാടി ഞമനങ്ങാട് റോഡിൽ രണ്ട് ഭാഗങ്ങളിലായ റോഡിന് കുറുകെ വാട്ടർ അതോറിറ്റി കീറിയ ചാലുകൾ യഥാസമയം മൂടാത്തതിനാൽ രൂപപ്പെട്ട വലിയ കുഴിയാണ് എൻ എം കെ സ്മാരക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടച്ചത്. നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചില്ലെന്ന് ഇവർ പറഞ്ഞു. ഇരുചക്രവാഹന യാത്രക്കാർ ഈ കുഴിയിൽ വീണ് പരിക്ക് പറ്റുന്നത് സ്ഥിരം സംഭവമായതോടെ എൻ എം കെ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ഇട്ട് ഗതാഗത യോഗ്യമാക്കി. നബീൽ എൻ എം കെ, ഷമീർ ശ്രീധരൻ, ഷമീൽ ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി തൃശൂർ റോഡ് മുന്നറിയിപ്പില്ലാതെ അടച്ചത് യാത്രികരെ വലച്ചു. പ്രധാന ബദൽ റോഡായ മാവിൻ ചുവട് റോഡ് ടാറിംഗിനായി അടച്ചത് യാത്രാ ദുരിതം ഇരട്ടിപ്പിച്ചു. റെയിൽപാളത്തിന് ഇരുവശത്തും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാലങ്ങൾ ബന്ധിപ്പിക്കുന്നതിനുള്ള ഭാഗം നിർമ്മിക്കുന്നതിനാവശ്യമായ പൈലിംഗ് ജോലികൾക്കായാണ് റോഡ് അടച്ചത്. കഴിഞ്ഞ 12 മുതൽ പൈലിംഗ് തുടങ്ങാൻ റോഡടയ്ക്കുമെന്ന് അറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ പൈലിംഗിനുള്ള യന്ത്രം എത്താൻ താമസിച്ചതിനാൽ റോഡ് ജോലികൾ തുടങ്ങാനായില്ല. 2 ദിവസം മുമ്പെത്തിയ യന്ത്രം പൈലിംഗിനായി സജ്ജമാക്കാനാണ് ഇന്ന് രാവിലെ മുതൽ റോഡടച്ചത്. അപ്രതീക്ഷിതമായി റോഡടച്ചതോടെ വാഹനങ്ങൾ ഇവിടെ എത്തി തിരിച്ച് ബദൽ റോഡുകളെ ആശ്രയിക്കേണ്ടി വന്നു. ഇതിനിടയിൽ പ്രധാന ബദൽ റോഡായ മാവിൻചുവട് റോഡ് ടാറിംഗിനായി അടച്ചത് ഇരുട്ടടിയായി. മറ്റ് ബദൽ റോഡുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. പൈലിംഗ് മുതൽ പിയർക്കേപ്പ് വരെയുള്ള ജോലികൾക്ക് 105 ദിവസം വേണ്ടിവരുമെന്നാണ് കരാർ കമ്പനി അറിയിച്ചിരുന്നത്. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ഗർഭിണിയായ കാട്ടുപന്നിക്ക് അജ്ഞാത വാഹനം ഇടിച്ച് ദാരുണാന്ത്യം. കുന്നംകുളം കുറുക്കൻപാറയിൽ ശനിയാഴ്ച രാവിലെ 7 മണിയോടെ നടക്കാനിറങ്ങിയവരാണ് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടത്. റോഡ് മുറിഞ്ഞു കിടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തി അജ്ഞാത വാഹനം ഇടിച്ച് കരിങ്കൽ ശില്പ നിർമ്മാണശാലയ്ക്ക് സമീപം കൂട്ടിയിട്ടിരുന്ന കരിങ്കലിന് മുകളിലേക്ക് തെറിച്ചു വീണാണ് കാട്ടുപന്നി ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. കാട്ടുപന്നിയുടെ വയർ കീറി കുഞ്ഞുങ്ങൾ പുറത്തു വന്ന നിലയിലായിരുന്നു. നാട്ടുകാർ ഇരുമ്പട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. തുടർന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർമാരായ ഉദയകുമാർ, വൈശാഖ്, പി എം കുഞ്ഞുമോൻ, പി എച്ച് അഷ്റഫ്, വി എസ് ഉണ്ണികൃഷ്ണൻ തുടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി ജഡം കൊണ്ടുപോയി. വിശദമായ പരിശോധന നടത്തിയ ശേഷം പന്നിയെ സംസ്കരിക്കും. കാട്ടുപന്നി ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനത്തിനായി അന്വേഷണം ആരംഭിച്ചതായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗുരുതര രോഗങ്ങളാൽ വലയുന്ന മക്കളുടെ ചികിത്സയ്ക്കായി പണമില്ലാതെ കുടുംബം ദുരിതത്തിൽ. വടക്കേ കോട്ടൂൾ കരിമന്ദല വളപ്പിൽ അബ്ദുൽ നാസറിന്റെ മക്കളായ 12 വയസ്സുള്ള നസൽ അബ്ദുൽ നാസർ, 5 വയസ്സുള്ള നജ്ന മെഹറിൻ എന്നിവരുടെ രോഗാവസ്ഥയാണ് കുടുംബത്തെ അലട്ടുന്നത്. 2 മക്കൾക്കും ഗുരുതര രോഗം ബാധിച്ചതുമൂലം ഈ കുടുംബം സാമ്പത്തിക കുരുക്കിലാണ്. സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ച നസലിന്റെയും തൽസീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച നജ്നയുടെയും ചികിത്സ തുടർന്ന് നടത്തിക്കൊണ്ടുപോകാനാകാതെ പ്രയാസപ്പെടുകയാണ് ഈ കുടുംബം. ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങളാണ് ഇതുവരെ ചെലവാക്കിയത്. വിദേശത്ത് പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന നാസറിന് മക്കളുടെ രോഗാവസ്ഥ മൂലം നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു. വിദേശത്ത് നിന്ന് സമ്പാദിച്ചതെല്ലാം ചികിത്സയ്ക്കായി ചെലവാക്കി. നാട്ടിലെ ഹോട്ടലുകളിൽ പാചക ജോലി ചെയ്തും ചായക്കട നടത്തിയും കണ്ടെത്തുന്ന പണം ഭാരിച്ച ചെലവിന് മുന്നിൽ എവിടെയും എത്താതെ വന്നപ്പോഴാണ് കുട്ടികളുടെ ചികിത്സ വഴിവിട്ടിയത്. ഇളയ മകൾ നജ്നയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് 25 ലക്ഷം രൂപയോളം ചിലവ് വരും. ഇതുവരെ ഞാൻ ആരോടും പറയുന്നുണ്ട്, എന്റെ സമ്പാദ്യം കൊണ്ട് എടുത്ത് ഞാൻ ചെലവഴിച്ചു, ചികിത്സിച്ചു. ഇനി മജ്ജ മാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ.
അതിന് ദയാമനസ്കരായിട്ടുള്ള എല്ലാ ശ്രോതാക്കളും എല്ലാ കാഴ്ചക്കാരും ഞങ്ങളുടെ കുടുംബത്തിന് സഹായിക്കുക, ഇത്ര മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. അതിന് വലിയൊരു ഭീമമായ സംഖ്യ എല്ലാവർക്കും അറിയുന്നതാണ്. എനിക്ക് ഇനി ആകുള്ളത് ഒരു വീട് മാത്രമുള്ളു, ആ വീട് വിൽക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടും മാത്രം മതിയാവില്ല. കുടുംബത്തെ സഹായിക്കാൻ വാർഡ് അംഗം കെ എസ് നിഷ കൺവീനറും സി കെ ഷിജു ചെയർമാനും കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ രക്ഷാധികാരികളുമായി സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കടവല്ലൂർ ബ്രാഞ്ചിൽ ആരംഭിച്ച 02-8-0-5-3-0-0-0-1-2-4-5-2 എന്ന അക്കൗണ്ടിലേക്ക് അയക്കാവുന്നതാണ്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ പ്രചരണത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് വിളംബര ജാഥ സംഘടിപ്പിച്ചു. പട്ടാമ്പി റോഡിലുള്ള പി വി എസ് ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച ജാഥ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിജു സി ബേബി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, ഡി സി സി സെക്രട്ടറി കെ സി ബാബു, പി ഐ തോമസ്, സി കെ ബാബു, കെ എസ് രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വിളംബര ജാഥ നഗരം ചുറ്റി സമാപിച്ചു. എരുവപ്പെട്ടിയുടെ വികസനത്തെ തുരങ്കം വയ്ക്കുന്ന തൽപര കക്ഷികളെ ഒറ്റപ്പെടുത്തണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗം ആവശ്യപ്പെട്ടു. കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് ടേക്ക് എ ബ്രേക്ക്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സെന്ററുകളിൽ യാത്രക്കാർക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനും അമ്മമാർക്ക് കുട്ടികൾക്ക് മുലയൊട്ടാനുള്ള സൗകര്യവും അമ്മമാർക്ക് കുട്ടികൾക്ക് മുലയൂട്ടുവാനും ഭക്ഷണം കഴിക്കുവാനുമുള്ള പദ്ധതി എന്ന നിലയിലാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ രണ്ട് സെന്ററുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒന്ന് എരുമപ്പെട്ടി കടങ്ങോട് റോഡ് ജംഗ്ഷനും രണ്ടാമത്തെ കുണ്ടന്നൂർ ചുങ്കം ജംഗ്ഷനുമാണ്. ഈ ജംഗ്ഷനുകളുടെ 50 മീറ്റർ ചുറ്റളവിലാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. കടങ്ങോട് റോഡ് ജംഗ്ഷനിലേക്ക് MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് ഗതാഗതം തടസ്സമില്ലാത്ത വിധത്തിൽ സ്ഥലം നിശ്ചയിച്ചു തരികയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇതിനായി എഗ്രിമെന്റ് വെച്ച് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോയതുമാണ്. നടപടികളെല്ലാം പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തത്. എന്നാൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാരും UDFലെ ചില മെമ്പർമാരും അവരുടെ വ്യക്തിപരമായ താല്പര്യത്തിനു വേണ്ടി സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ പദ്ധതിക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എരുമപ്പെട്ടി ടൗണിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമായ ഈ പദ്ധതി തുരങ്കം വയ്ക്കുന്നവരെ പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അഭ്യർത്ഥിച്ചു. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ UDFന്റെ വിയോജിപ്പിനെ തള്ളി പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണസമിതി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. യോഗത്തിൽ പ്രസിഡന്റ് ES ബസന്തലാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ കുടുംബിൽ മുരളി, സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ സ്വപ്ന പ്രദീപ്, NP അജയൻ, ES സുരേഷ്, KB ബബിത എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചമ്മന്നൂർ ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി വിളംബര ജാഥ നടത്തി. കൾച്ചറൽ ഫോറം കുട്ടികളുടെ നേതൃത്വ പ്രദേശത്തെ മുഴുവൻ ഭാഗങ്ങളിലും മേളത്തിന്റെ അകമ്പടിയോട് കൂടിയാണ് വിളംബര ജാഥ നടത്തിയത്. ലഘുലേഖകളുടെ വിതരണവും ഉണ്ടായി. അയ്യൂബ് അറക്കൽ, അഷ്റഫ് പടിക്കാവറമ്പിൽ, ശിവദാസൻ ചമ്മന്നൂർ, റസാഖ് ബാബു, തൊയ്യബ് മുജീബ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കോടതിയുടെ നിർദ്ദേശത്തിന്റെ വിധേയമായി ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കം രമ്യമായി പരിഹരിക്കുവാൻ ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തി ഒരു മാസത്തിനകം നിർദ്ദേശം സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സമിതിയെ ചുമതലപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ഭാരവാഹികളുടെ അടിയന്തര യോഗം സ്വാഗതം ചെയ്തു. ചർച്ചകൾ തുടരണമെന്നും പുതിയ കേസുകൾ ഇരുകൂട്ടരും കൊടുക്കരുതെന്നും നിലവിലുള്ള കേസുകളിൽ സമ്മർദ്ദം ചെലുത്തരുതെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇരുവിഭാഗവും അംഗീകരിച്ചത് വിശ്വാസികൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്നു എന്ന് യോഗം വിലയിരുത്തി. തർക്കമുള്ള പള്ളികളിൽ മൃതദേഹ സംസ്കാരത്തിന് ആദ്യം ഓർഡിനൻസും പിന്നീട് നിയമനിർമ്മാണവും നടത്തിയ മാതൃകയിൽ ജസ്റ്റിസ് KT തോമസ് കമ്മീഷൻ നിർദ്ദേശിച്ച ചർച്ച് ബിൽ എത്രയും വേഗം നിയമസഭയിൽ പാസാക്കി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്ന് യോഗം ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ ഷെവ്ലിയർ CE ചാക്കുണ്ണി അധ്യക്ഷനായി. നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് MK അയ്യപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ പ്രൊഫസർ ഫിലിപ്പ് കെ ആന്റണി, ബേബി കിഴക്കേ ഭാഗം, എഞ്ചിനീയർ ജോയ് ജോസഫ് കെ, MK ബിജു, CV ജോസി, ജെയിംസ് CM, ഷാജു സി മാത്യു എന്നിവർ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി MC ജോൺസൺ സ്വാഗതവും ഖജാൻജി CC മനോജ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കളഞ്ഞു കിട്ടിയ പേഴ്സ് തിരികെ നൽകിയ യുവാവ് മാതൃകയായി. ഞമനങ്ങാട് കുന്നത്ത് വളപ്പിൽ തൈസീറിനാണ്
കണ്ടംപള്ളി സ്കൂൾ പരിസരത്ത് നിന്ന് പണവും രേഖകളും അടങ്ങിയ പേഴ്സ് ലഭിച്ചത്. ഉടൻ തന്നെ പേഴ്സ് തൈസീർ വടക്കേക്കാട് പോലീസിൽ ഏൽപ്പിച്ചു. ഞമനങ്ങാട് തേലപ്പുറത്ത് കൃഷ്ണകുമാറിന്റേതായിരുന്നു നഷ്ടപ്പെട്ട പേഴ്സ്. സ്റ്റേഷനിൽ നിന്ന് പേഴ്സ് തിരികെ ലഭിച്ച കൃഷ്ണകുമാർ തൈസീറിനെ കണ്ട് നന്ദി അറിയിച്ചാണ് മടങ്ങിയത്. തൈസീറിനെ വാർഡ് മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ അനുമോദിച്ചു. എൻ എം ബക്കർ, രമേശ് ചെമ്പിൽ, ബിനോജ് എന്നിവർ സംബന്ധിച്ചു. ഹർത്താൽ ദിനത്തിൽ പുന്നിയൂർക്കുളം ചെറായി ക്രിയേറ്റീവ് ആംബുലൻസ് നേരെ ഉണ്ടായ ആക്രമണത്തിൽ വായനശാല പ്രവർത്തകർ പ്രതിഷേധിച്ചു. 10 വർഷത്തിലധികമായി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ആംബുലൻസ് സേവനം നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. പുന്നിയൂർക്കുളം പഞ്ചായത്തിൽ മാത്രമല്ല അയൽ പഞ്ചായത്തുകളിലും നല്ല രീതിയിൽ സേവനം നൽകി വരുന്നതിൻ്റെ തെളിവാണ് ഒന്നിൽ നിന്ന് 2 ആംബുലൻസുമായി സേവനം നടത്താൻ കഴിയുന്നത്. രാവും പകലും വ്യത്യാസമില്ലാതെ ഏത് സമയത്തും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന സേവന മനോഭാവമുള്ള ഡ്രൈവർമാരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള അനിഷ്ട സംഭവമാണ് വെള്ളിയാഴ്ച ഉണ്ടായതെന്ന് ക്രിയേറ്റീവ് വായനശാല പ്രവർത്തകർ പറഞ്ഞു. വളരെ അടിയന്തരമായിട്ട് ഒരു വിളിച്ചപ്പോഴാണ് പോയത്. ഹർത്താലാണ്, പ്രതിഷേധമുണ്ടെന്നൊക്കെ അറിയാം. എങ്കിൽ പോലും ആ രോഗിയുടെ ഒരു അവസ്ഥ അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് പോകേണ്ടതായതുകൊണ്ട് തന്നെയാണ് ആ പ്രതിഷേധങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോയത്. പക്ഷേ ഇങ്ങനെ ഒരു ദൗർഭാഗ്യപരമായിട്ടുള്ള സംഭവം ഉണ്ടായി. എന്തുതന്നെയായാലും പോലീസ് സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് ചാവക്കാട് സിഐയുടെ നേതൃത്വത്തിലുണ്ടായത്. അപ്പോൾ തന്നെ സ്ഥലത്തെത്തി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മറ്റ് നടപടികളൊക്കെ വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ടെന്നാണ് പോലീസ് നമുക്ക് നൽകിയിട്ടുള്ള വിവരം. എന്തായാലും പോലീസിൻ്റെ നടപടിയെ ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുന്നു, ഒരുപാട് സന്തോഷമുണ്ട്. വായനശാല സെക്രട്ടറി റാണ പ്രതാപ്, പ്രസിഡന്റ് വിജി വിഷ്ണു, രക്ഷാധികാരി സുനിൽ ചെറായി, ഭാരവാഹികളായ അജയ് കൃഷ്ണ, അക്ഷയ്, സി വി വിഷ്ണു, രാഹുൽ, അഭിജിത്ത്, ശരത്, അമൽ, അഖിൽ, ആംബുലൻസ് ഡ്രൈവർ രാകേഷ് തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, പുന്നിയൂർക്കുളം. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷൈനി ജിബിൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് സോണി ജി, വൈസ് പ്രിൻസിപ്പൽ രത്നകുമാർ MV, വാർഡ് മെമ്പർ CD സൈമൺ, SMC ചെയർമാൻ രഘുനാഥൻ AM, വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ പാർവതി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. പെരുമ്പലാവിലും അക്കിക്കാവിലും ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ല. സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കുന്ന തൂണുകളിൽ പരസ്യം സ്ഥാപിച്ചു ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ലൈറ്റുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് CPI കടവലൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. യോഗത്തിൽ KV ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, ജില്ലാ കമ്മിറ്റി അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, KM മണികണ്ഠൻ, ജമാൽ കടവലൂർ, PK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 97-99 പ്രീ ഡിഗ്രി ബാച്ചിൽ പഠിച്ചവർ 2019 സംഘടിപ്പിച്ച മെഗാ റിയൂണിയനിന്റെ ഭാഗമായി ബാച്ചിൽ പഠിച്ചവരുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാനായി മാഗസിൻ പുറത്തിറക്കുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ശ്രീകൃഷ്ണ കോളേജിന്റെ മിനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് കവിയും ഗാനരചിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. പുസ്തകത്തിന്റെ പ്രകാശനം സിനിമാ താരം ഇർഷാദ് അലി നിർവഹിക്കും. 1:30 ഗസൽ വിരുന്നും ഉണ്ടാകും. കിഴൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം September 26 മുതൽ October 5 വരെ നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. September 26 തിങ്കളാഴ്ച വൈകിട്ട് 7 സാംസ്കാരിക സമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം രചന നാരായണൻകുട്ടി വിശിഷ്ടാതിഥിയായിരിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, കടവല്ലൂർ ദേവസ്വം ഓഫീസർ പ്രശാന്ത് ആർ നായർ എന്നിവർ പങ്കെടുക്കും. വിവിധ ദിവസങ്ങളിൽ വൈകിട്ട് 6:30 ഓട്ടൻതുള്ളൽ, സമ്പ്രദായ ഭജന, ഇടയ്ക്ക വിസ്മയം, ഭക്തി പ്രഭാഷണം, ചാക്യാർകൂത്ത്, തിരുവാതിരക്കളി, നൃത്തസന്ധ്യ, ഭക്തിഗാനസുധ തുടങ്ങിയവ ഉണ്ടാകും. October 2 പുസ്തക പൂജയും 5 പൂജയെടുപ്പ്, വിദ്യാരംഭം, എഴുത്തിനിരുത്ത് എന്നിവ നടക്കും. ഭാരവാഹികളായ പ്രസിഡന്റ് PG റോയ്, സെക്രട്ടറി മധു കെ നായർ, TP നമിഷ, രേഷ്മ സതീഷ്, AK സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. ചാവക്കാട് ഉപജില്ലാതല ഗെയിംസ് മത്സരങ്ങൾ തിരുവള്ളയനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. തിരുവള്ളയനൂർ സ്കൂൾ PTA പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ജിഷ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന, സ്റ്റാഫ് സെക്രട്ടറി ശ്രീരഞ്ജനി, ചാവക്കാട് ബ്ലോക്ക് മെമ്പറും PTA മെമ്പറുമായ ബിജു പള്ളിക്കര, പ്രേമ ഗോപി, സുധീർ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് സബ് ജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് സെക്രട്ടറി നാസർ മാസ്റ്റർ സ്വാഗതവും തിരുവള്ളയൂർ സ്കൂളിലെ കായിക അധ്യാപകൻ മജീദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്നിരുന്ന സബ് ജില്ലാതല വോളിബോൾ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ ആതിഥേയരായ തിരുവള്ളയൂർ സ്കൂൾ ജേതാക്കളായി. കൊച്ചനൂർ GHSS 2 സ്ഥാനം നേടി.
കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന സ്റ്റേജിന്റെ ശിലാസ്ഥാപനം നടന്നു. സ്കൂളിൽ ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കുന്നംകുളം ഓർത്തഡോക്സ് സഭ ഭദ്രാസന സഹായ മെത്രാപൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മറിയൂലിയോസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ ബാലസഹായ സമിതി പ്രസിഡന്റ് എം രാംദാസ് മാസ്റ്റർ അധ്യക്ഷനായി, വാർഡ് കൌൺസിലർ സനൽ, സ്കൂൾ പ്രിൻസിപ്പൽ എൻ ജെ ലിസി, ബാലസഹായ സമിതി സെക്രട്ടറി ബൈജു സി പാപ്പച്ചൻ, അജിത്തൻ ചീരൻ, ഡോക്ടർ കെ ടി വർഗീസ്, ബിനോയ് വർഗീസ്, മേഴ്സി തെക്കേക്കര, സക്രിയ എം ചീരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം തെക്കേക്കര പ്രൊഫസർ ചെറിയാൻ ടി വർഗീസിന്റെയും കുഞ്ഞമ്മ സി ഐയുടെയും സ്മരണയ്ക്കായി മകൻ ഷെറിങ് ടി ചെറിയാനാണ് ചൈതന്യ സ്പെഷ്യൽ സ്കൂളിനായി സ്റ്റേജ് നിർമ്മിച്ചു നൽകുന്നത്. ഡിവൈഫൈ ചൂണ്ടൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു അവാർഡ്ദാനവും സാംസ്കാരിക സന്ധ്യയും നടന്നു. കുന്നംകുളം സമത ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ തായങ്കാവ് മണികണ്ഠൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് CJ ജിതിൻ അധ്യക്ഷനായി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KS റോസൽരാജ്, CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, TA ഫൈസൽ, ലോക്കൽ സെക്രട്ടറി TP റാഫിൽ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, സമത ഭാരവാഹികളായ KM ഷാജൻ, സുരേഷ് പയ്യൂർ, DYFI നേതാക്കളായ CS സഖിൽ, അസുലുൽ ബന്ന എന്നിവർ സംസാരിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് സാംസ്കാരിക സന്ധ്യയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട KP സാക്സനെ ചേംബർ വനിതാ വിംഗ് അനുമോദിച്ചു. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വനിതാ വിംഗ് പ്രസിഡന്റ് സൂസൻ സ്കറിയ, സെക്രട്ടറി റീന പോൾസൺ എന്നിവർ ചേർന്ന KP സാക്സിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KRC, കോർഡിനേറ്റർ PI ജോസ്, ജോയിന്റ് സെക്രട്ടറി രാജു ബി ചുങ്കത്ത്, ട്രഷറർ MK പോൾസൺ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, സെക്രട്ടറി ജോൺ മാത്യു, വനിതാ വിംഗ് ട്രഷറർ ജയ്മോൾ ബാബു എന്നിവർ പങ്കെടുത്തു. പട്ടാപകൽ റോഡരികിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. പുന്നിയൂർ അകലാട് അഞ്ചാങ്കലിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് അക്രമി അടിച്ചു നശിപ്പിച്ചു. KL 46S 8011 എന്ന നമ്പറിലുള്ള ബുള്ളറ്റാണ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിൽ തകർത്തത്. ദേശീയപാത 66 അഞ്ചാങ്കല് സെന്ററിലാണ് ബുള്ളറ്റ് നിർത്തിയിട്ടിരുന്നത്. അകലാട് രാജാ ബീച്ച് റോഡിൽ താമസിക്കുന്ന കറുപ്പം വീട്ടിൽ മൊയ്തീൻ ഉപയോഗിക്കുന്ന ബുള്ളറ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വാഹനം മറിച്ചിടുകയും വലിയ കോൺക്രീറ്റ് കല്ലുപയോഗിച്ച് വണ്ടിയുടെ മുകളിലേക്ക് എറിയുകയും ചെയ്തിട്ടുണ്ട്. ചാവക്കാട് കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മൊയ്തീൻ വീട്ടിൽ നിന്നും ബുള്ളറ്റ് എടുത്ത് അഞ്ചാങ്കല് സെന്ററിൽ വെച്ചാണ് ബസ്സിൽ കയറി പോകാറുള്ളത്. ശനിയാഴ്ച രാവിലെ പതിവ് പോലെ നിർത്തിയിട്ട ബുള്ളറ്റ് വൈകിട്ട് 3:30 നശിപ്പിക്കപ്പെട്ടത്. വടക്കിക്കാട് പോലീസിൽ പരാതി നൽകി. SI സുജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ന്യൂസ്, പുനീർകുളം. വിജയദശമി ദിനത്തിൽ അക്ഷരലോകത്തേക്ക് കുഞ്ഞുങ്ങളെ കൈപ്പിടിച്ച് ആനയിക്കുന്ന ഭാരതീയ ശൈലിയുടെ ഭാഗമായുള്ള ആദ്യാക്ഷരം കുറിക്കലിനെ കുന്നംകുളത്ത് കഴിഞ്ഞ 50 വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ അവസരമൊരുക്കുന്നു. ഒക്ടോബർ 5 ബുധനാഴ്ച രാവിലെ 8:30 മുതൽ കുന്നംകുളം തൃശൂർ റോഡിലെ ബദനി സ്കൂൾ അങ്കണത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ കുട്ടികളെ എഴുത്തിനിരുത്തും. പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അക്ഷരമെഴുതുന്ന ഫോട്ടോയും എഴുത്തിനിരുത്തുന്ന ഗുരുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ സർട്ടിഫിക്കറ്റും നൽകും. മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനും വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടുക 62 35 0 3 0 0 1 1. ഫോൺ നമ്പർ ആവർത്തിക്കുന്നു 62 35 0 3 0 0 1 1. പുന്നിയൂർക്കുളം കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര പരിചയമേളയും പ്രദർശനവും നടത്തി. പ്രൈമറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 100 കുട്ടികൾ പങ്കെടുത്തു. കുട്ടികൾ സജ്ജീകരിച്ച ഇലക്ട്രിക് സൈക്കിൾ പ്രധാന ആകർഷണമായി. പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്നതായിരുന്നു ഭൂരിഭാഗം പ്രദർശനങ്ങളും. പ്രധാന അധ്യാപകൻ രവീന്ദ്രൻ, PTA പ്രസിഡന്റ് ബിജു കണ്ടമ്പുള്ളി, OSA സെക്രട്ടറി ജമാൽ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരള MSc സുവോളജിയിൽ 5 സ്വന്തമാക്കിയ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദിന്റെ മകൾ സ്വാലിഹ റഷീദിനെ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ STU തൃശൂർ ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു. STU തൃശൂർ ജില്ലാ ട്രഷറർ KK ഇസ്മായിൽ, മന്ത്രനാകുന്ന മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കർ യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സിംല മുഹമ്മദ്, ജനറൽ സെക്രട്ടറി അഖിലാട് അബ്ദുസലീം കുന്നമ്പത്ത് എന്നിവർ വീട്ടിലെത്തിയാണ് മൊമെന്റോ നൽകി അനുമോദിച്ചത്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 4,600 രൂപ, സ്വർണം പവന് 36,800 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചർമ്മം പെങ്ങാമുക്ക് പുലിക്കോട്ടിൽ പരേതനായ തമ്പി ഭാര്യ ലീലാമണി നിര്യാതയായി. 71 തിരുനാവായ നാവമുകുന്ത ഹൈസ്കൂൾ ടെഡ് അധ്യാപികയാണ് പരേത. ബിജേഷ്, ബിജി, ബിജോയ് എന്നിവർ മക്കളാണ്.
പുന്നീർക്കുളം മണ്ടത്തോട് ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന പയ്യമ്പുള്ളി റഹ്മത്തുള്ളയുടെ മകൻ ബാബു നിര്യാതനായി 37 വയസ്സായിരുന്നു. കബറടക്കം നടത്തി ആയിഷയാണ് മാതാവ്. ടെലിഫിലിം നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു പരേത. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംരംഭക കൺവെൻഷൻ എറണാകുളത്ത് നടന്നു. ലേമെറിഡിയൻ ഹോട്ടലിൽ ജോൺ ബ്രിട്ടാസ് എം പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വാഗയിൽ തുറന്നു പ്രവർത്തിച്ച കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഘത്തിന്റെ ചിത്രങ്ങൾ പാവർട്ടി പോലീസ് പുറത്തുവിട്ടു. ഹർത്താൽ അക്രമത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി സമിതി, മണലൂർ ഏരിയ കമ്മിറ്റി തങ്ങളുടെ ആംബുലൻസ് ആക്രമിച്ചതിൽ ശക്തമായ പ്രതിഷേധവുമായി പുന്നീർക്കുളം ക്രിയേറ്റീവ് വായനശാല പ്രവർത്തകരും. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി തൃശൂർ റോഡ് മുന്നറിയിപ്പില്ലാതെ അടച്ചത് യാത്രികരെ വലച്ചു. പ്രധാന ബദൽ റോഡായ മാവിൻ ചുവട് റോഡ് ടാറിംഗിനായി അടച്ചത് യാത്രാ ദുരിതം ഇരട്ടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. സിസിടിവിയുടെ പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾ സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം.